അമ്മൂസ് ഉടമ്പോൾ നിന്ന് നമുക്കൊരു നൊസ്റ്റാൾജിക് സ്നാക്ക് ഉണ്ടാക്കാം, കളിയടക്ക. ഇത് നമുക്ക് കട്ടൻ ചായര കൂടി കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു ക്രിസ്പിയായ സ്നാക്കാണ്. ഈ സ്നാക്കിന് കുഴലപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉള്ളത്. ഈ ഒരു സ്നാക്ക് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പല രീതിയിലും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഇതിന് ചുക്കുണ്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഈ ക്രിസ്പി ആയിട്ടുള്ള ചുക്കുണ്ട അല്ലെങ്കിൽ ചീട എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ചുക്കുണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കൂലേ, ആ സെയിം പൊടിയാണ്. നൂലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം. ഇവിടെ 1.5 കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ശരിക്കും ഇതിലേക്ക് 1 കപ്പ് വെള്ളം മതി. ചില അരിപ്പൊടി കൂടുതൽ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മളത് കൂടുതൽ വെള്ളം വെച്ചിട്ട് നമ്മളിത് തിളപ്പിക്കുക. അരിപ്പൊടി ഇട്ടിട്ട് നമ്മളിത് കുഴയ്ക്കണ സമയത്ത് വെള്ളത്തിന് പോരായ്ക വന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, നല്ല തിളച്ച വെള്ളം തന്നെ വേണം. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. 1 ചുവന്നുള്ളി ചേർക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഉള്ളി പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഇത് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബട്ടറ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യായാലും ചേർക്കാം. 1 ടീസ്പൂൺ കറുത്ത എള്ള് വേണം. 1/2 ടീസ്പൂൺ കായംപൊടി വേണം. ഇനി നമുക്ക് ഈ മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിലോസ് പൊടിക്കൊക്കെ കൈ ഉപയോഗിച്ചിട്ട് തിരുമ്പി യോജിപ്പിക്കുന്നത് പോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഒരു മരക്കൈയിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചാൽ മതി. അരിപ്പൊടിയൊക്കെ എല്ലാം യോജിച്ച് കിട്ടിയിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ എള്ള് ചേർക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ 2-3 മിനിറ്റ് ഇത് കുഴയ്ക്കാം. ഇവിടെ ഞാനിപ്പോൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ നുള്ളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചുക്കുണ്ടയ്ക്ക് എല്ലാത്തിനും ഒരേ വലിപ്പമാവും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നുള്ളി വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 2 കൈയും വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ഉരുട്ടാനായിട്ട്. പ്രസ് ചെയ്തിട്ട് ഒരിക്കലും ഉരുട്ടെടുത്ത് അധികം ബലം കൊടുക്കാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ ഈ ചുക്കുണ്ട ഉരുട്ടിയെടുക്കാം. പക്ഷേ വലിപ്പം കുറച്ചിട്ട് ഉരുട്ടാണ് കൂടുതൽ നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വലിപ്പം കൂടുന്തോറും നമുക്ക് ഫ്രൈ ചെയ്യേണ്ട സമയം കൂടി വരും. അപ്പോൾ വളരെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പോൾ നമ്മൾ മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടണത് പോലെയാണ്. അപ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് മുഴുവൻ ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കട്ടെ. നമ്മുടെ കളിയടക്ക അല്ലെങ്കിൽ ചുക്കുണ്ട എല്ലാം ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലായാലും ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ചുക്കുണ്ടയെല്ലാം ഇതുപോലത്തെ ഒരു സ്പാറ്റുലയിലേക്ക് നിരത്തി വെച്ചു കൊടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചൂടാകുമ്പോൾ ഇത് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ്. നമ്മളിത് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിട്ട് വേണം ഇടാനായിട്ട്. അതിനുശേഷം 1/2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചുക്കുണ്ട ഇട്ട് കൊടുക്കാം. വളരെ സാവധാനത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിടാം. 1/2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഇത് നിർത്താതെ സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓരോ ചുക്കുണ്ടയായിട്ട് ഈ ഓയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുക്കുണ്ടയ്ക്കൊക്കെ പല വെവായിരിക്കും. അപ്പോൾ ചിലത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും, ചിലത് വെവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്പാറ്റുലയമ ഈ ചുക്കുണ്ട നിരത്തി വെച്ചിട്ട് ഒരുമിച്ച് ഓയിലേക്ക് ഇട്ട് കൊടുത്തത്. അതേപോലെ 1/2 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയത്തിലാക്കാനും മറക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ ചുക്കുണ്ടയുടെ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഉൾഭാഗമാണെങ്കിൽ വെവില്ല. ഈ ഓയിലേക്ക് നോക്കുമ്പോൾ ഇതിൽ നിറയെ ബബിൾസ് ഉണ്ടാവും. ഇത് കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ ഇതിലത്തെ ബബിൾസുകളുടെ എണ്ണമൊക്കെ കുറയും.
അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറും. അപ്പം അത്ര നേരം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം നമ്മുടെ ചുക്കുണ്ട അഥവാ ചീട ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് കോരി മാറ്റാനായിട്ട്. ഇത് നമുക്കിനി കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചുക്കുണ്ടയുടെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഇതൊരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചുക്കുണ്ടയും നമുക്ക് വറുത്തെടുക്കാം. അപ്പം നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ചുക്കുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിലിടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.